Hello everyone, welcome to Superstar Junior, co-presented by Nandanam Sanitaries. So let's welcome our judges. Vijay Chetta, Sujatha Chichi, Stephen Chetta. So, first contestant, Sivani from Kollam. Sivani. ശിവാനി എന്തൊന്നും പറയാത്ത ഇങ്ങനെ നിൽക്കുന്ന ശിവാനി ഒന്നും അല്ല കേട്ടോ, ഭയങ്കര ആള് ഒട്ടും മോശമല്ല അല്ലേ. അതെ അതെ, നമുക്ക് എന്നാ തുടങ്ങാം, റൗണ്ട് നോക്കാം ഏതാണ്. ശരി, റൗണ്ട്സ്. റെട്രോ റൗണ്ട്. ഈ റെട്രോ റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? പാമരം വെളുങ്കുണ്ട്. ആഹാ, ആരെ പാട്ട് സെലക്ട് ചെയ്ത? അച്ഛൻ. അച്ഛൻ, അച്ഛന് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണോ? ആണോ, മോൾക്ക് ഇഷ്ടമാണോ ഈ പാട്ട്? ഇഷ്ടം. കേട്ടിട്ടുണ്ടോ ഈ പാട്ട് ഇതിനു മുന്നേ? ഇതിനു വേണ്ടി പഠിച്ചതാ അല്ലേ. അപ്പൊ നന്നായി പാടല്ലേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഓ, അത് മതി, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് തുടങ്ങാൻ പോണേ. സോ ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. കരിമ്പ് കൊണ്ട് പഞ്ചമിയുടെ തോ
നിൽക്കാൻ നമുക്ക് കണ്ടാ തോന്നുന്നു. എനിക്ക് തോന്നുന്നേ മറ്റേ നമ്മുടെ ശ്രീനന്ദന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ശിവാനിയുടെ കാര്യം കേട്ടോ. കൊച്ചു ശരീരത്തിന് എന്താ സൗണ്ടും എന്താ എക്സ്പ്രഷൻ ഒക്കെ എന്താ. ശിവാനി എന്തായിരുന്നു പാടിക്കഴിഞ്ഞിട്ടൊരു ശ്വാസമൊക്കെ വിടില്ല, എന്താണ് അത്രയ്ക്ക് ടെൻഷൻ ആയിരുന്നു? ആ അതൊന്നും കണ്ടില്ല, പാട്ടിലൊന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല. നല്ല അസലായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. എന്ത് ക്യൂട്ടായിരുന്നു. വെറുതെ അത്രയും എന്താ പറയുക, ഈ കുട്ടികൾ പാടുന്ന അങ്ങനെ ക്യൂട്ട് എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ആ പാട്ടിൻ്റെ ആ ക്യൂട്ട്നെസ് മൊത്തം മോളെ അങ്ങനെ ഒപ്പിയെടുത്ത് ശരിക്കും ഇവിടെ എന്താണ് റീക്രിയേറ്റ് ചെയ്ത് പാടി. അത്രയും ഭംഗിയായിരുന്നു, എല്ലാ ടച്ചസും എനിക്ക് തോന്നി വളരെ നല്ലതായിരുന്നു. ഓക്കെ, നല്ലതായിരുന്നു, ബ്യൂട്ടിഫുൾ. ഈ എന്താ പറയാ, സ്മൈൽ തന്നെ എനിക്ക് തോന്നുന്നില്ലേ, നല്ല ഒരു പോസിറ്റീവ് സൈൻ ആണ്. തീർച്ചയായിട്ടും such a cute smile. അതെ ജി, പറയൂ ശിവാനി. ആൻഡി എത്രയും സെറ്റപ്പ് ആണ് ശിവാനി പാട്ട്. താങ്ക് യു ആൻഡി. ഓഫ് കോഴ്സ് ആ കുട്ടി എന്ന് പറഞ്ഞ ക്യൂട്ട് ഫാക്ടർ, അത് അതിനും മേലെയായിരുന്നു മോളുടെ പാട്ട്. അതിനും മേലെ, അതെ അതിനും മേലെ പാട്ട്. അത്ര രസമായിട്ട് പാടി ആ പാട്ടിന്റെ എല്ലാ സംഗതികളും എല്ലാ എക്സ്പ്രഷൻസും അങ്ങനെ ഒപ്പിയെടുത്ത് പാടി. എന്റെ ശിവാനിയുടെ ക്യൂട്ട് ഫാക്ടറും കൂടെ ആഡ് ചെയ്തിട്ട് തന്നു ഞങ്ങൾക്ക്. അത്ര രസമായിരുന്നു, ഭയങ്കര ഇഷ്ടം എനിക്ക്. മാർക്ക് ഇപ്പൊ വേണോ? സ്റ്റീഫൻ ചേട്ടനും കൂടെ പറഞ്ഞിട്ട് മാർക്ക് തരാം. ശിവാനി സൂപ്പർ ആയിട്ട്. എനിക്ക് ഇഷ്ടമായത് ഈ പാട്ട് എടുത്തതാ, ഞാൻ ഈ പാട്ട് അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ ഞാനത് നോക്കി, അതിൻ്റെ കമ്പോസർ അത് ദ ലെജൻഡ് ദേവരാജൻ സാറിൻ്റെ കമ്പോസിഷൻ. ഞാൻ ഇങ്ങനത്തെ ഒരു കമ്പോസിഷൻ സാറിൻ്റെ നിന്ന്, ഞാൻ ദേവരാജ് മാസ്റ്റർ പാട്ടുകൾ പലതും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എൻ്റെ കേൾവി കുറവിൻ്റെ ആയിരിക്കാം തോന്നുന്നു, പക്ഷേ വളരെ ഡിഫറെൻ്റായിട്ട് പാട്ടെടുത്തു, അതുപോലെ തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്തു ആ പാട്ടിനെ. ഉണ്ടാവും കുറവുകൾ ഒന്നും പറയാനില്ല, ആ ഒരു ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ശിവാനി ചെയ്തു കേട്ടോ. സോ ഗോഡ് ബ്ലെസ് യു. അതേമാതിരി പാട്ടുകൾ കൊണ്ടുവരാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, മാർക്ക് തരട്ടെ? കമന്റ്സ് പോലെ മാർക്സും വളരെ ഹൈ ആയി മാറട്ടെ അല്ലേ മോളെ. ചേച്ചി ആയിട്ട് അങ്ങനെ തന്നെ പോയിരുന്നു അവിടെ സന്തോഷത്തോടെ. അതെ, extra beauty and all beauty was from only her voice, no doubt about that. Manju veena daado poombu kondadaado nee varum polinde ullil mailaadum pole mola ottikku ninna puttu pole paadi avasanda sangadiyokke endha ingane parakka nu arille. നിന്റെ എനർജി എന്തായാലും സമ്മതിക്കണം കലക്കി. ആ പാട്ടിന്റെ ആ ഫീൽ മുഴുവൻ 100% മോൻ കൊണ്ടുവന്നു. എല്ലാ മായ തന്നെ മായ ലീല തന്നെ അന്നദാന പ്രഭുവേ സർപ്പം പോലെ നിന്റെ മേൽ ചുറ്റി എന്നെ കാത്തിടേണം വിഭുവേ. ആ കംപ്ലീറ്റ് ആ ഒരു ഇമേജ്, ആ പാട്ട് എങ്ങനെ നമ്മൾ ടി വിയിൽ കണ്ടോ അല്ലെങ്കിൽ ഫിലിമിൽ കണ്ടോ ആ ഒരു ഇമ്പാക്ട് നീ കൊടുന്നു. സോ റെട്രോ റൗണ്ടിൽ ശിവാനിയുടെ ഒരു അതിമനോഹരമായ ഒരു ഗാനം നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി വിളിക്കാം അഞ്ജന ഫ്രം കൊട്ടാരക്കര. ഹലോ അഞ്ജന. ഹൈ ചേച്ചി, ലുക്കിംഗ് വെരി പ്രിറ്റി. താങ്ക് യു ചേച്ചി. സോ ഇന്ന് നമുക്ക് നമ്മുടെ റൗണ്ട്സ് സെലക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, എല്ലാം റെഡി ആണ് കേട്ടോ. ഇനി ജസ്റ്റ് നമുക്ക് പാട്ട് കിട്ടിയാൽ മതി. അതെ അതെ, റൗണ്ട്സ്. ഏത് റൗണ്ട് ആണ്? നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ്. ഇവിടെ മദേഴ്സ് ചോയ്സ്. മദേഴ്സ് ചോയ്സ്. ഓക്കേ.
അപ്പോൾ മദേഴ്സ് ചോയ്സ് റൗണ്ടിൽ മോളുടെ അമ്മ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ചോദിക്കാം. അമ്മ വന്നിട്ടില്ല, അച്ഛനാണ് വന്നിട്ടുള്ളത്. അമ്മ സെലക്ട് ചെയ്ത് കൊടുത്ത പാട്ടാണ്. ഓക്കെ, എന്റെ ഹൃദയ താളം എന്ന് തുടങ്ങുന്ന പാട്ട് ശരത് സാറിന്റെ കമ്പോസിഷനിലുള്ള അതാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അതാണ് പാടുന്നത്. സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മൾ മദേഴ്സ് ചോയ്സ് റൗണ്ട് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി എന്ത് കാരണം കൊണ്ടാണെങ്കിലും നമ്മുടെ കണ്ടസ്റ്റൻസ് ആ മദേഴ്സ് ചോയ്സിനെ മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ അമ്മമാരെ മിസ് ചെയ്യാനും നമ്മൾ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് ഒരു ചെറിയ എന്താ പറയുക, മോൾക്കും ഒരു ചെറിയ സർപ്രൈസ് ആയിക്കൊണ്ട് ഒരു ചെറിയൊരു മാജിക്കൽ മൊമെന്റ് ഫോർ യു ഓൺ ടു സ്ക്രീൻ. ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജയശ്രീ ആണ് അഞ്ജനയുടെ അമ്മ. ചില ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോസും എല്ലാം മോൾക്ക് വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവമാണ്. സോ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഈ പെർഫോമൻസ് കൊണ്ട് അമ്മ സെലക്ട് ചെയ്ത് തന്ന സോങ് നമുക്ക് അത്രയും അടിച്ചു പൊളിച്ച് പാടി നല്ല കമന്റ്സും നല്ല മാർക്സും മേടിച്ച് റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു. യാ, താങ്ക് യു. സോ ഓക്കെ ഓക്കെ യാ, സോ ഓൾ ദി ബെസ്റ്റ് ദെൻ. താങ്ക് യു ചേച്ചി. ഓക്കെ. ആരും
സത്യം പറഞ്ഞാൽ ഈ കാതിൽ ഈ ഏത് സാധനം വെച്ച് ഞാൻ മോളുടെ പാട്ട് മാത്രമേ ഇവിടെ കേൾക്കാൻ തോന്നിയുള്ളൂ. ലാസ്റ്റില് ജസ്റ്റ് അങ്ങോട്ട് പൊരിച്ച് അങ്ങോട്ട് എടുത്ത് വി ആർ ട്രാൻസ്പോർട്ടഡ് ടു എ ഡിഫറെന്റ് ഒരു വേൾഡിലാണ് നമ്മൾ. നിന്റെ എനർജി എന്തായാലും സമ്മതിക്കണം കലക്കി. ആ പാട്ടിന്റെ ആ ഫീല് മുഴുവൻ 100% മോൻ കൊണ്ടുവന്നു. എല്ലാ മായ തന്നെ മായ ലീല തന്നെ അന്നദാന പ്രഭുവേ, സർപ്പം പോലെ നിന്റെ മേൽ ചുറ്റി എന്നെ കാത്തിടേണം വിഭുവേ. ആ കംപ്ലീറ്റ് ആ ഒരു ഇമേജ്, ആ പാട്ട് എങ്ങനെ നമ്മൾ ടി വിയിൽ കണ്ടോ അല്ല ഫിലിമിൽ കണ്ടോ ആ ഒരു ഇമ്പാക്ട് നീ കൊടുക്കുന്നു? അഞ്ജനക്കുട്ടി നന്നായി പാടിട്ടോ. ആൻഡ് സ്പെഷ്യൽ അപ്ലോസ് ഫോർ ദ ഡാൻസേഴ്സ് ബിക്കോസ് ദേ ആക്ച്വലി ആഡഡ് എൻ എക്സ്ട്രാ ബ്യൂട്ടി ടു ദ ഹോൾ സോങ്. ആൻഡ് ഐ എം ഷുവർ യുവർ മോം വിൽ ബി റിയലി പ്രൗഡ് ഹിയറിംഗ് ദിസ്. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം കമന്റ്സ് പറഞ്ഞല്ലോ, എന്നാ വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും നേരം കാത്തിരിക്കാൻ പറ്റില്ല എന്നാണ് കമന്റ്സ് പറയാം. കമന്റ്സ് പറയാം. ഓക്കേ, റെഡി പ്ലീസ് പറഞ്ഞല്ലോ. തീർച്ചയായും ഇവ അഞ്ജലി പറഞ്ഞതിന് ഞാൻ അത്രയും യോജിക്കുന്നില്ല. ഈ പറഞ്ഞ സംഭവം എന്താണ്? ദി എക്സ്ട്രാ ബ്യൂട്ടി. യാ, എക്സ്ട്രാ ബ്യൂട്ടി ആൻഡ് ഓൾ ബ്യൂട്ടി വാസ് ഫ്രം ഓൺലി ഹർ വോയിസ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഈ ഡാൻസേഴ്സ് ബാക്കിൽ ഉണ്ടായിരുന്നു ആൻഡ് അവർ നന്നായിട്ട് ഡാൻസ് ചെയ്ത് കാണും. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കാതിൽ ഈ ഏത് സാധനം വെച്ച് ഞാൻ മോളുടെ പാട്ട് മാത്രമേ ഇവിടെ കേൾക്കാൻ തോന്നിയുള്ളൂ. ഞാൻ ലാസ്റ്റിൽ ജസ്റ്റ് അങ്ങോട്ട് പൊരിച്ച് അങ്ങോട്ട് എടുത്തു ശരിക്കും പറഞ്ഞാൽ. സത്യം സോ അതാണ് എന്നുവെച്ചാൽ അല്ലേ, ഐ തിങ്ക് ദ പവർ ഓഫ് ശാരീരം ടു ശരീരം ഇസ് ദാറ്റ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലെപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണത്. സോ കേക്ക് മാത്രമേ ഉള്ളൂ, കേക്കല്ലടാ, കേക്കും കേക്കും മാത്രമേ ഉള്ളൂ. കേക്കത്തേ ഉള്ളൂ, കേക്കത്തേ. നമ്മളെപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും കേക്കാവും, നമ്മൾ വെറുതെ നമ്മളെ ഓവർ ആക്ട് ചെയ്യരുത്. സോ വേനി മോളെ സൂപ്പർ, വേറെ ഒന്നും പറയാനില്ല. അതൊക്കെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അങ്ങനെയൊക്കെ പാടാൻ പറ്റുന്നത്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ട്യൂൺ, ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ സോങ്. ശരത്തേട്ടൻ്റെ വൺ ഓഫ് ഹിസ് ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് കമ്പോസിഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ സെലക്ടിങ് അങ്ങനത്തെ ഒരു സോങ് ആൻഡ് singing it perfectly here. Parayanthikan varla, I think it was almost close to perfect. Hello Suji, thank you Jetta. Beautiful. Thank you Jetta. Sujatha chichi ende mole da chichi uff ee part paadirikkunathu or idu pole competition la oru vara channel la pangedutha oru kuttiyana Jinsha plus Madhu Balakrishnan chernu paadi oru duet song aanu adu mole ottakku ninna puttu pole paadi അത് അവസാന സംഗതിയൊക്കെ എന്താണ് ഇങ്ങനെ പറക്കുക എന്ന് പറയില്ലേ. ശരിക്കും ഈശ്വര നമുക്കിവിടെ ഒരു സിംഗറായിട്ട് ഇരിക്കുമ്പോൾ ഓരോ ലൈൻ മോള് പാടുമ്പോഴും അടുത്ത ലൈൻ ഇതിൽ നന്നാവണം, അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. ഇങ്ങനെ നമ്മളിങ്ങനെ വി ആർ ട്രാൻസ്പോർട്ടഡ് ടു എ ഡിഫറെൻറ്റ് ഒരു വേൾഡിലാണ് നമ്മൾ. വേറെ ഒന്നും കാണുന്നില്ല ഇവൾ, ഈ കുട്ടിയും ഇവിടെ പാട്ടും മാത്രമേ ഉള്ളൂ ആ ലോകത്തിൽ, വേറെ ഒന്നുമില്ല നമുക്കപ്പോൾ. ടോട്ടലി ഇൻ ടു ദാറ്റ്. അത് അങ്ങനെ ഒരു നീ കരച്ചിൽ വരണം, അങ്ങനെ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മിക്ക സിംഗേഴ്സിനും പറ്റൂല മോളെ. അത് ആ അനുഗ്രഹം മോൾക്ക് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും ബഹുദൂരം മുന്നോട്ട് മോളുടെ ലൈഫ് മുഴുവൻ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. താങ്ക് യു സുജാത ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ, എനിക്ക് അഞ്ജനനെ പറയണേക്കാട്ടിലും മുമ്പ് ശരത്തേട്ടൻ എപ്പോഴും ഒരു ക്രേസിനെസ് ഉണ്ട്. അത് സംസാരത്തിൽ, തമാശ, കോമ്പോസിഷനിൽ, എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുക, മലപ്പടക്കം ഇങ്ങനെ പൊട്ടാണ്ട് ഇടയ്ക്ക് ഒരു അമ്മട്ടും കൂടെ പൊട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ട് വന്ന് ആ പല്ലവി ഫസ്റ്റ് അനുപല്ലവി പിന്നെ എല്ലാം വന്നു, ചരണം കഴിഞ്ഞു, പിന്നെയാണ് അമ്മട്ടുകൾ വന്നത്. വലിയ വലിയ അമ്മട്ടുകൾ വന്ന് സാധാരണ സിംഗേഴ്സ് പാടുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവാം, അതായത് നാച്ചുറൽ. ഓക്കെ, മിസ്റ്റേക്ക് ഇല്ലാണ്ട് പാടുന്നത് നോൺ ഹ്യൂമൻ ആണ്. ഇറ്റ് ഈസ് പ്രോപ്പർ നോൺ ഹ്യൂമൻ. കാരണം നമ്മളൊക്കെ ബലഹീനരാണ്, തൊണ്ടയ്ക്ക് പ്രശ്നം, ടെൻഷൻ, പ്രഷർ, സ്ട്രെസ്, മൊമെൻറ്റ്. ഇത്ര ആൾക്കാർ വാച്ച് ചെയ്യാണ്, ലൈറ്റ്, ക്യാമറ,
ഞങ്ങൾ മൂന്ന് പേര് ഇരിക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ട് അഞ്ജനയ്ക്ക്. പക്ഷേ ആ സമയത്ത് വരുന്ന ഒരു ശക്തി അഞ്ജനനെ ശരിക്ക് പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് നോൺ ഹ്യൂമൻ. അത് ദാറ്റ്സ് വൈ ദാറ്റ് മാജിക് ഹാപ്പൻ. ഓക്കെ, അപ്പോൾ അതിലൊന്ന് ഉറച്ച് വിശ്വസിക്കണം. എല്ലാം അഞ്ജനയുടെ കഴിവല്ല, ടെക്നിക്കൽ ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ആ ഒരു സമയത്ത് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. അത് നന്നായിട്ടുണ്ടായിരുന്നു. ശരത്തേട്ടന് അത് ദർ ഇസ് നോ സർപ്രൈസ്. ശരത്തേട്ടൻ അങ്ങനത്തെ ഒരു കമ്പോസിഷൻ ചെയ്യണത്. താങ്ക്സ് ടു ഹിം ഫോർ ഇൻസ്പയറിംഗ് ആൻഡ് താങ്ക്സ് ടു യു ഫോർ മേക്കിംഗ് എ മാജിക് ഓൺ ദ സ്റ്റേജ്. യു മേഡ് എ ഗ്രേറ്റ് മാജിക് ഓൺ ദ സ്റ്റേജ്. ഒന്നും എനിക്കിപ്പോൾ ഇങ്ങനെ പാടുമ്പോൾ അല്ലെങ്കിൽ സുജാചേച്ചിയും വിജുത് പറയുമ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു, അഞ്ജനേനെ എല്ലാവരും അറിയണം, ഇതൊക്കെ ഈ കഴിവുകളൊക്കെ എല്ലാവരും അറിയണം. അതാണ് ഒരു ഏറ്റവും കലാകാരൻ്റെ ഏറ്റവും വലിയ പൈസ ഉണ്ടാക്കണതോ ഒന്നുമല്ല, പോപ്പുലർ ആവണമെന്നൊന്നുമല്ല, സ്വന്തം ആ കഴിവ് ആൾക്കാർ തിരിച്ചറിയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അത് ആ ഒരു കടാക്ഷം കൂടെ ദൈവം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. അഞ്ജന ശരത്തിൻ്റെ എല്ലാ പാട്ടുകളും മൊത്തമായി പഠിച്ചു വെച്ചേക്കാന്നാണ് അല്ലേ? ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പാട്ടുകളെ കമ്പോസ് ചെയ്യണ കമ്പോസറിൻ്റെ എല്ലാ പാട്ടും എന്നിട്ട് ഏറ്റവും ഈസി ആയിട്ട് വന്ന് പാടും. ഞാൻ അത് അത് തന്നെ പ്രാക്ടീസ് ചെയ്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത് അത്രയും ഈസി ആയിട്ടൊക്കെ വന്ന് പാടുന്നത്. അത് തന്നെ ചെയ്യുക അഞ്ജന, കണ്ടിന്യൂ, ജസ്റ്റ് കണ്ടിന്യൂ, ബിക്കോസ് വെരി ഫ്യൂ പീപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഈ സ്റ്റേജിൽ മോൾക്ക് എന്തൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാമോ അതൊക്കെ ചെയ്യാം. ആക്ച്വലി റിലാക്സ് ചെയ്ത് പാടാവുന്ന ഒരു സ്റ്റേജാണ്. ഞങ്ങൾ മോക്ക് ചില സ്ഥലം നമുക്ക് ഉണ്ടാവില്ല ഈ പാട്ടുകൾ പാടണം എന്നൊക്കെ, ആ പാട്ടുകളൊക്കെ വന്ന് പാടിക്കോളൂ ഇവിടെ. ഞങ്ങൾ റെഡിയാണ് കേട്ടോണ്ട് എൻകറേജ് ചെയ്യാം. ഞങ്ങളെ സന്തോഷിപ്പിക്കൂ പ്ലീസ്. സോറി. അല്ല, ഇതിൽ ആക്ച്വലി മാർക്കിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത്രയും നല്ല കമൻസ് കിട്ടുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു ടെൽ ദാറ്റ് ഇത് ഒട്ടും അത്ഭുതപ്പെടാനില്ല. കാരണം അഞ്ജനയുടെ അമ്മ ഓൾ ഇന്ത്യ റേഡിയോയിലെ സിംഗറാണ്, ജയശ്രീ. സോ ആ ഒരു ടാലൻറ്റ് ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. സോ ഈ മദേഴ്സ് ചോയ്സ് റൗണ്ടിൽ അമ്മയുടെ പറയുന്ന അമ്മ പറഞ്ഞ സോങ് തന്നെ എടുത്തുകൂടെ വന്ന് പെർഫോം ചെയ്ത് ഇത്രയും നല്ല കമൻസ് ആൻഡ് മാർക്സ് കിട്ടുമ്പോൾ ഐ തിങ്ക് അമ്മയ്ക്കും ഒരു വലിയ ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മാർക്സ് അറിയാമോ? കമൻസ് ഒക്കെ ഇട്ടിങ്ങനെ സന്തോഷമില്ലേ? ഈ കമൻസ് പോലെ തന്നെ അവർ മാർക്കിലും ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാണ് അപ്പം ആദ്യം? ഓ ചേച്ചാ, nice. Next, Dua Chichi, yeah, come on. Nine point five. Stephen Jetta, come on. Nine point five again. Oh, on 30, 28.5. Oh, that's a good score. Congrats. High score actually. Yeah. That's the highest score, highest till score. Now. Exactly. That's a highest. A big score. Round of applause. Thank you. 28.5. ഇപ്പോ ഒന്നും പറയാനില്ല. അടുത്ത റൗണ്ട് ഇതേപോലെ തന്നെ പഠിയാൻ മതി. ഫുൾ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ സാധാരണ പറയുന്ന പോലെ അടുത്ത റൗണ്ട് ഒന്നും പറയുന്നില്ല. She can even score 30 out of 30. ഉറപ്പായിട്ടും. For sure. വരട്ടെ, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അതെ. അതെ വിജയൻ. അതെ. സോ മോളെ നന്നായി പാടി, നല്ല കമൻസ് ഒക്കെ ഇട്ടു, നല്ല മാർക്സും കിട്ടി. സോ നമുക്ക് നല്ല പെർഫോമൻസ് ആയി ഇനിയും കാണാം അല്ലേ? ഓക്കെ, ഇതുപോലത്തെ ഒരുപാട് നല്ല പെർഫോമൻസ് ആയിട്ട് മോൾക്ക് ഇനിയും വരാൻ പറ്റട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. കണ്ണിത്തേരി ചൊവ്വലൊതുക്കും കിങ്ങിണി.
എന്റെ എനർജി എന്തായാലും സമ്മതിക്കണം കലക്കി. ആ പാട്ടിന്റെ ആ ഫീൽ മുഴുവൻ 100% മോൻ കൊണ്ടുവന്നു. ആ കംപ്ലീറ്റ് ആ ഒരു ഇമേജ്, ആ പാട്ട് എങ്ങനെ നമ്മൾ ടി വിയിൽ കണ്ടോ അല്ലെ ഫിലിമിൽ കണ്ടോ ആ ഒരു ഇമ്പാക്ട് നീ കൊടുന്നു. So welcome back to Superstar Junior. Yes. So Shivani's nalloru retro round nammal aasuchu kenju. Next. Next we have on stage is Surya Kiran Prabhu from Thrissur. Surya Kiran. Full on style nalla. Illa ara shades ok adichittu vannana. Sondam shades ana? Alla alla. Alla adichittu idana. Kootare nanna. Kootare nanna performance. Idu actually oru enikku ekadesham oru guess enikku kitti kaynu kaaranam ഈ തലയ്ക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും എനിക്കൊരു ഗസ് എന്തായാലും ഉണ്ട്. പക്ഷെ ഞാനായിട്ട് ഇപ്പം എന്തായാലും പറയുന്നില്ല, നോക്കാം അല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ മോ ഉദ്ദേശിക്കുന്നത്? നമുക്ക് റൗണ്ട്സിലേക്ക് ഇറങ്ങാം. വരൂ റൗണ്ട്സ്. ഇത് റൗണ്ടാ ചൂസ് ചെയ്യുന്നത്? കോമിക് റൗണ്ട്. കോമിക് റൗണ്ട്. അപ്പൊ എന്റെ ഉദ്ദേശം കറക്റ്റ് ആണ്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ പറയാം, ഞാൻ പറയാം, ഞാൻ പറയാം. എന്റെ ഉദ്ദേശം കറക്റ്റ് ആണോ എന്ന് ഇപ്പൊ ചോദിക്കട്ടെ. കൺഫ്യൂഷൻ തീർക്കുന്നതാണോ? ശരിയാ അല്ലേ? ശരിക്കും ഇത് നേരത്തെ ചോദിച്ചാ? ഇല്ല ചോദിച്ചല്ല, ഞാൻ പറഞ്ഞുതരാം. ആ പാട്ടിൽ ജയറാമേട്ടന്റെ അതേ കോസ്റ്റ്യൂംസ് ആണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ആക്ച്വലി ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഒരു ഗസ് വർക്ക് ചെയ്ത്. അപ്പൊ എന്തായാലും ജയറാമേട്ടൻ അതിൽ തകർത്ത പോലെ, എം ജി ശ്രീകുമാർ ചേട്ടനൊക്കെ പാടി തകർത്ത പോലെ പെർഫോമൻസ് തകർക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പാൽ വർണ്ണ മുത്ത പല കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപാണു ശംഭോ അതിലൊന്നിലടിയന്റെ വധുണ്ടതേത് ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ 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 ശിവ ശംഭോ ശിവ ശംഭോ
ശങ്കര ഭഗവാനെ സങ്കടം ഈ വിധം എന്തിനു തന്നത് സാംബ സദാശിവനെ തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ സങ്കടം ഈ വിധം എന്തിനു തന്നത് സാംബ സദാശിവനെ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ ശിവശംഭോ ഹലോ സൂര്യകിരൺ, എന്ത് പെർഫോമൻസ് ആയിരുന്നു! കൺഫ്യൂഷൻ ഒക്കെ തീർന്നോ? എനിക്ക് രണ്ട് കാര്യങ്ങൾ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. യെസ്, ഞാൻ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, എന്താണ് സ്റ്റീഫൻ ചേട്ടൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു വിജയന്റെ അടുത്ത്, വിജയ അതൊക്കെ ഇവന്റെ ചേച്ചിമാരാണെന്ന്. ഇവൻ ഇവിടെ കിടന്ന് എന്തായിരുന്നു തകർക്കായിരുന്നു. ചേച്ചിമാരായത് കൊണ്ടല്ലേ അവൻ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അല്ലേ, എന്തത്? വളരെ ഇഷ്ടപ്പെട്ട വേറെ കാര്യം അറിയോ, മറ്റേ വരമൂന്ന് തന്നാൽ, വരമൂന്ന് തന്നാൽ അത് ചോദിച്ചത് പക്ഷെ എന്റെ അടുത്തായി പോയി. എങ്ങനെ വരം തന്നില്ല? വരൂല, വരൂല, ഇപ്പത്തേക്ക് എന്തായാലും വരും. അതാ ടീച്ചർ വടിയെടുത്തു. അതെ, വേറെ കൊറേ കാര്യങ്ങൾ അവരെ ചൂണ്ടിക്കാണിച്ചോണ്ട് പറയാലോ. അതിന്റെ വടിയാണ്ട് ചേച്ചി റെഡി ആയി നിൽക്കുന്നുണ്ട്. സോ നമുക്ക് എന്താ പിന്നെ മാർക്ക് ആൻഡ് കമന്റ്സിലേക്ക് കിടക്കാം. കമന്റ്സ് ഒക്കെ കൊറേ എന്തായാലും അവിടെ മൂന്ന് പേര് റെഡി ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. ആ മരം എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ആ ആരാണ് ആദ്യം മാർക്ക്? എന്തായിരുന്നു അത്? എങ്ങനെയായിരുന്നത്? ഓരോ ആൾക്കാരുടെ പോകുമ്പോ എങ്ങനെയാണ്? ഇങ്ങനെ പറഞ്ഞു തന്നാണ് അല്ലേ? പക്ഷേ ഇത്ര എക്സ്പ്രഷൻ അവർ പറഞ്ഞു കൊടുത്തു. എനിക്ക് അവരതൊന്നും അറിയില്ല. പഠിപ്പിച്ചു കൊടുത്തിരുന്നോ? ഇല്ല, ഇതൊന്നും ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പൊ കമന്റ്സ് നോക്കാം അപ്പോഴേ. യെസ്, നിന്റെ എനർജി എന്തായാലും സമ്മതിക്കണം. കലക്ക് ഓക്കെ, പാട്ടിന്റെ സ്ഥലത്ത് ചില സ്ഥലങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ പോയി എന്നുള്ളത് നിനക്ക് തന്നെ അറിയാമായിരിക്കും, അറിയാം. പക്ഷെ നീ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോഴും അറ്റ്ലീസ്റ്റ് എന്താണ് അവിടെ എന്താണ് കറക്റ്റ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷെ അവൻ ആ മൂഡിൽ അങ്ങോട്ട് അതൊക്കെ വിട്ട് അവനൊരു വേറൊരു ലെവലിലേക്ക് പോയി. എന്തായാലും എന്നാലും ആ പെർഫോമൻസിന് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു 0.5 അല്ലെങ്കിൽ ഒരു 1 point എക്സ്ട്രാ ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ അതായിരുന്നു ഇവിടെ ഒരു ഡിസ്കഷൻ. എന്നാൽ വേറെ ഒന്നുമല്ല, എന്നാൽ നീ പാട്ടിൽ കുറച്ചുകൂടെയും നീ എന്നാ വെച്ചാൽ കൂളായിട്ട് പാടാൻ പറ്റുന്നതാണ് അതൊക്കെ. ശിവശംഭോ ശംഭോ കൺഫ്യൂഷൻ അതൊന്നും കറക്റ്റായിട്ട് വീണില്ല അല്ലേ? വീണില്ലല്ലോ, വീണില്ല. അപ്പം അതൊക്കെ വീണിരുന്നെങ്കിൽ നിനക്ക് ഷുവറായിട്ടും മേ ബി ഒരു അര പോയിന്റും കൂടെ ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ദിസ് ഇസ് നോട്ട് എ ബാഡ് സ്കോർ, ഇറ്റ്സ് എ ഗുഡ് സ്കോർ, ഗുഡ് ജോബ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിൻ്റെ എനർജി ആയിരുന്നു ആൻഡ് ഫുൾ ക്യാരക്ടറിലേക്ക് നീ കയറി. അത് വേണം, ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ അത് ഉണ്ടാവണം. എന്നാലേ ആ ഒരു ഫുൾ സ്പിരിറ്റ് നിന്റെ, ഞങ്ങൾ പറഞ്ഞ അതാണ് നിന്റെ ഒരു സ്പിരിറ്റ് ഓഫ് ഡൂയിങ് ദിസ്, ആ ഒരു ഫുൾ സ്വിങ്ങിൽ അവരുടെ കൂടെ ഒക്കെ ഒരു നാണം എന്നിങ്ങനെയൊക്കെ കാണിക്കുന്ന ഒക്കെ രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഫുള്ളി എൻജോയബിൾ. സോ സൂപ്പർ.
താങ്ക് യു ജയചേട്ടാ. സുജാത ചേച്ചി, ഈ സോങ് ചോയ്സ് ആരുടെയാണ്? ആരാണ് മോന് പാട്ട് പാടണം എന്ന് പറഞ്ഞത്? അച്ഛൻ. അച്ഛനാണ്. അച്ഛൻ അച്ഛന് പകുതി മാർക്ക് കൊടുക്കണം മോൻ, കാരണം ഇതിന്റെ ഇതിന്റെ ക്രെഡിറ്റ് ആക്ച്വലി നാലാൾക്കാർക്കാണ്. ഒന്ന് ജയറാം സർ, രണ്ട് വിദ്യാസാഗർ എന്ന ആ പ്രതിഭ, മൂന്ന് ഗിരീഷേട്ടൻ, നാല് എല്ലാത്തിനും മേലെ ഓഫ്കോഴ്സ് ഇവരുടെ ഒപ്പം തന്നെ എം ജി ശ്രീകുമാർ. ശ്രീകുട്ടി പാട്ട് പാടി വെച്ചേക്കണം. അയ്യോ ആ ഒരു എക്സ്പ്രഷൻസ്, അയ്യോ ജയറാം സാറാണോ പാടണേ ശ്രീകുട്ടനാണോ പാടണേന്ന് മനസ്സിലാവില്ല, അങ്ങനെ ഇരിക്കും. അതെല്ലാം കൂടെ ഒത്ത് ചേർന്ന് വന്നൊരു പാട്ടാണ്, സിനിമയാണ്. മാത്രമല്ല ചേച്ചിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ് ഉള്ള സിനിമയാണ്. അതെ, എത്രയോ ജന്മമായി ഉള്ള സിനിമയാണ്. ഈ പാട്ട് കേട്ട എപ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ് ഈ പാട്ട്, എപ്പോ കേട്ടാലും. ആ മോൻ ആ എക്സൈറ്റ്മെന്റ് മുഴുവൻ തന്നു നമുക്ക്. അത് മോൻ്റെ ഇറ്റ്സ് മോൻ്റെ കഴിവാണത്. ഈ പാട്ടിൽ പാട്ട് മാത്രം നോക്കുമ്പോൾ ഞാൻ എട്ടേ തരാൻ പാടുള്ളൂ. പക്ഷേ ആ 0.5 വിജു പറഞ്ഞ പോലെ 0.5 എന്ന് വെച്ചാൽ ആ പാട്ട് ത്രൂ ഔട്ട് മോൻ എനർജി ഭയങ്കര രസമായിരുന്നു. ആ പാട്ടിൻ്റെ ആ ഫീൽ മുഴുവൻ 100% മോൻ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അതിനാണ് ആ മാർക്ക് മുഴുവൻ തോന്നുന്നത്. കുറച്ച് പെർഫോമൻസ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി 8 or 7.5 കിട്ടാൻ പോകണുള്ളൂ. കാരണം പാട്ട് ഇനിയും ഒരുപാട് മോൻ മുന്നോട്ട് പോകാണ്ട് ഈ പാട്ട് നല്ലോണം ശരിയാവാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ പോയി, എസ്പെഷ്യലി സെക്കൻഡ് ചേർന്നായപ്പോൾ യു വെൻറ്റ് ഔട്ട് ഓഫ് ബ്രെത്ത്, ബട്ട് ഇൻ ടോട്ടൽ ഭയങ്കര എഫക്റ്റീവായിരുന്നു. ഇതെന്താ രാഗം? ഷൺമുഖപ്രിയ. അടി സക്കേ, വെരി ഗുഡ്. താങ്ക് യു സുജാത ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. ഹായ് മിസ്റ്റർ കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ മാറിയോ? എവിടെ ഫിക്സ് ചെയ്തു? എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ, പാവം രജിത്ത് എന്ത് ചെയ്യും നീ എന്ത് ചെയ്യും എന്നുള്ളൊക്കെ ആയിരുന്നു. അല്ല അതൊരു എനിക്ക് ഇപ്പോ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ യു നോ ദി ഗ്രേറ്റ്നെസ്, കാരണം ഞങ്ങളെ കുറിച്ച് അത്രയും ചിന്തിക്കുന്നതായി ചിന്തിച്ചതില് നമ്മുടെ എനിക്ക് നല്ല നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മള് എന്ത് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ചോയ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. തീർച്ചയായും തീർച്ചയായും. അതാണ് കാരണവർ എന്ന നിലയിൽ യു തോട്ട് അബൌട്ട് us. താങ്ക് യു സോ മച്ച്. അപ്പൊ സൂര്യകിരൺ തകർത്താടി, ആ കംപ്ലീറ്റ് ആ ഒരു ഇമേജ്, ആ പാട്ട് എങ്ങനെ നമ്മൾ ടി വിയിൽ കണ്ടോ അല്ലെ ഫിലിമിൽ കണ്ടോ ആ ഒരു ഇമ്പാക്ട് നീ കൊടുന്നു? പാട്ടിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ അവർ പറഞ്ഞു, ഭയങ്കരമായിട്ട് നീ പാടിയിട്ടില്ല, പക്ഷേ ആ ഒരു മൂഡ് നീ ക്രിയേറ്റ് ചെയ്തു, എല്ലാ യുനോ അപ്പിയറൻസും. എന്തായാലും നമുക്കത് ഭയങ്കര ആവശ്യമാണ്, ഭയങ്കരമായിട്ട് പാട്ട് പാടി നീ അത് വെറുതെ നിന്ന് പാടിക്കഴിഞ്ഞാൽ ഈ പാട്ടിന് ഒരു പഞ്ചും ഉണ്ടാവില്ല, എഫക്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ ആ രീതിയിൽ പാടിയാൽ, കാരണം ആ ഈ ഒരു യുനോ എവറിത്തിങ് ഈസ് ദെയർ, മീഡിയ ഈസ് സോ പവർഫുൾ, ലൈറ്റും ആംബിയൻസും പിന്നെ ഡാൻസസും ആ നീ ആ ഫുൾ ഇമ്പാക്റ്റ് നീ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. അതാ അത് വലിയൊരു ആവശ്യമാണ്, നീ അത് ചെയ്തു. താങ്ക് യു സോ മച്ച്. പിന്നെ ബിജിയിൽ ഇങ്ങനെ ചേച്ചിമാരുടെ കൂടെ ഇങ്ങനെ പാട്ടിന്റെ സ്പിരിറ്റില്ല, അത് കുറച്ച് കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളൂ, പേടിക്കണ്ട. ഓൾ ദ വെരി ബെസ്റ്റ് സൂര്യകിരൺ. ഇനി ഇങ്ങനെയുള്ള എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാ ഈ നമ്മുടെ ഷോയില്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. അല്ല ഇവര് മറ്റേ പാട്ടിന്റെ ഇടയിലേ കറക്റ്റ് ആയിട്ട് മുന്നിൽ മൂന്ന് നരകം പിന്നെ ഞാനൊരു നല്ല വേറൊരു കാര്യം കൂടെ ചെയ്തു, ഞാൻ നിന്റെ കുറച്ച് വീഡിയോ ഞാൻ എടുത്ത് ഞാൻ ജയറാമേട്ടനും വിട്ടു പാർവതി ചേച്ചിക്കും വിട്ടു. പാർവതി ചേച്ചി അത് കണ്ടു, എന്നെ പിന്നെ ഒന്ന് മെസ്സേജ് അയച്ചില്ല, കുറച്ച് കഴിയുമ്പോ പറയും ഇതെന്താന്ന് ചോദിക്കും. അപ്പൊ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം അല്ലേ, ഞങ്ങളെ ചൂണ്ടി കാണിച്ചിട്ട് ഇങ്ങനെ നരകം എന്നൊക്കെ പറഞ്ഞപ്പോൾ മുന്നിൽ മൂന്ന് നരകം അങ്ങനെ മൂകമാണല്ലേ കേട്ട് ഞങ്ങള് മാറ്റിപ്പാടി വീണ്ടും ശമ്പോ എന്ന് പറഞ്ഞപ്പോ വീണ്ടും തിരിച്ച് അവിടെ ചെറുതായിട്ട് ഇങ്ങോട്ട് പോയിട്ടോ നോക്കിട്ടോ തന്നെയായിരുന്നു എന്റെ സൈഡിലേക്ക് അവനെ ചാൻസ് ഉള്ളൂ. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ എന്താണ് വരവൊക്കെ തന്നില്ല എന്നും പറഞ്ഞ് എന്നെ തന്നെ ചോദിച്ചു, എന്നെ തന്നെ ചോദിച്ചിട്ടുണ്ടോ ഞാനാണോ ഏ കലക്കി. ഓൾ ദ ബെസ്റ്റ്. ഈ എനർജി എപ്പോഴും ഉണ്ടാവണം, പക്ഷെ പാട്ടും മറക്കരുത്. ഓക്കെ
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്, താങ്ക് യു. അപ്പൊ നല്ല കമന്റ്സും നല്ല പവർ പാക്ഡ് പെർഫോമൻസും എല്ലാം ഉണ്ടായിരുന്നു. സോ അവർ പറഞ്ഞ കമന്റ്സ് എല്ലാം കേട്ട് വീണ്ടും നെക്സ്റ്റ് ലെവലിൽ വരുമ്പോൾ ഒന്നും കൂടി ഇതെല്ലാം പാട്ട് പെർഫോമൻസ് എല്ലാം അടിപൊളിയാക്കിയിട്ട് കം ബാക്ക്. ഓക്കേ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ, ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ സെഗ്മെന്റിലെ ടോപ്പ് സ്കോറർ ആരാണെന്ന് നോക്കാം. ആരാ രജത്? ടോപ്പ് സ്കോറർ അഞ്ജന വിത്ത് 28.5 മാർക്സ്. And then with this top scorer segment we have come to the end of this episode. So iniyum kore kalakan performance mai namku adutha episode il kaanam. Till then keep watching Superstar Junior. Yes. And the favorite actor Ranveer Singh aanu. Are bajne de dhadak dhadak dhol taash dhadak dhadak bhandara chidag chidag mallhari. Great energy Saubh, really great energy. Nalla power packed performance aayirunnu. രണ്ട് സ്ഥലവും പക്കയായിട്ട് വന്ന് വീണു. അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല ബ്രത്തില്. നന്നായിട്ടത് പ്രസന്റ് ചെയ്തു, നന്നായിട്ടത് പാടി. ആൻഡ് ടു യുവർ മാക്സിമം. ചെറുകുറു നിരകൾ ചുവടിടും കവിളുകളിൽ നഖപടമെഴുതും സമശര വിരലുകളിൽ. ഋതു എന്താ കുട്ടി ബാബ? രജിത് ബാബിനെ കണ്ടപ്പോൾ അവര് ഞെട്ടി ബാബ. മുഖവും നീയും ഓടും പാവം ഓടും ആഹാ വഴിയോരത്തെ നീലപ്പൂവേ നാണം തിരുവാരൻ പൂകിളി ഇത്തിരിക്ക് സ്വപ്നമിട്ട വിളിയിൽ ഇണയെ തേടും ദോഷം മുത്തമിട്ട് വച്ചതെന്തിനാശം. സുജാത സാരീസ് designed by style saris spencer junction palayam trivandrum.